ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നർത്തനാലസം. ഗാനഗന്ധർവൻ യേശുദാസ് 84 വയസ്സിലേക്ക്, ജനുവരി 10 അദ്ദേഹം 84 വയസ്സിലേക്ക് കിടക്കുന്നത്. ഇന്നും മലയാളത്തിൽ യേശുദാസിന് കവച്ചുവെക്കുവാൻ മറ്റൊരു ഗായകനില്ല. 1961 കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ ആദ്യമായി അവസരം നൽകിയെങ്കിലും ജാതിഭേദം മതദ്വേഷം എന്ന് തുടങ്ങുന്ന ഒരു ഗാനം മാത്രമാണ് ആലപിച്ചത്. ജലദോഷം മൂലമാണ് മറ്റു പാട്ടുകൾ ആലപിക്കാതിരുന്നത്. MB ശ്രീനിവാസനായിരുന്നു ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്. ഇവിടെ നിന്നങ്ങോട്ട് പിന്നീട് യേശുദാസിന് തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടില്ല. ആദ്യം നല്ല തങ്ക എന്ന സിനിമയിൽ പാടുന്നതിന് അവസരം ലഭിച്ചുവെങ്കിലും പാട്ടിന് മികവ് പോരാ എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു. പ്രശസ്ത സംഗീതജ്ഞനും നാടക നടനുമായിരുന്ന അഗസ്ത്യൻ ജോസഫ് ഭാഗവതരുടെയും എലിസബത്തിന്റെയും മകനായിട്ടാണ് ഫോർട്ട് കൊച്ചിയിൽ ജനനം. കലയ്ക്കുവേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച അഗസ്ത്യൻ മകനെ ശാസ്ത്രീയ സംഗീതം പഠിപ്പിച്ചു. 9 ആദ്യമായി കച്ചേരി അവതരിപ്പിക്കുന്നത്. തിരുവനന്തപുരം മ്യൂസിക് അക്കാദമി, തൃപ്പൂണിത്തുറ RLV എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ നേടി. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഗാനഭൂഷണം പാസായ ശേഷം ആകാശവാണി നടത്തിയ ശബ്ദ പരിശോധനയിൽ ഒരു തവണ യേശുദാസ് പരാജയപ്പെടുക വരെ ചെയ്തു. പിന്നീട് ചെന്നൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യനായി. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ തുടങ്ങിയവ നൽകി രാജ്യം ആദരിച്ചു. മലയാളത്തിന് പുറമെ കന്നഡ, തെലുങ്ക്, തുളു, ഒഡിയ, അറബിക് തുടങ്ങി 600+ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 1980 തിരുവനന്തപുരത്ത് തരംഗിണി സ്റ്റുഡിയോ സ്ഥാപിച്ചത്. നിരവധി കാസറ്റുകൾ വിപണിയിലിറക്കി. കേന്ദ്ര സർക്കാരിന്റേതിനു പുറമെ നിരവധി സംസ്ഥാന സർക്കാരുകളുടെയും മികച്ച ഗായകനുള്ള അവാർഡുകൾ വാരിക്കൂട്ടി. ശബരിമലയിൽ അയ്യപ്പന്റെ ഉണർത്തുപാട്ടും യേശുദാസ് ആണ് ആലപിച്ചിട്ടുള്ളത്. ഹൈന്ദവ സംസ്കാരത്തോട് വളരെയേറെ ഇഷ്ടമുള്ള ഇദ്ദേഹം ശബരിമലയിലും മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിലും പതിവായി ആരാധന നടത്താറുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറണമെന്ന മോഹവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ പ്രവേശിപ്പിക്കണമെന്ന വാദവും ശക്തമാണ്. യേശുദാസിന്റെ മക്കളിൽ ഒരാളായ വിജയ് യേശുദാസ് ഇന്ന് അറിയപ്പെടുന്ന ഗായകനാണ്. ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. മനതിൽ ഉറുതി വേണ്ടും, വാർത്തയിലെ തെളിവും വേണ്ടും. മനതിൽ ഉറുതി വേണ്ടും, വാർത്തയിലെ തെളിവും വേണ്ടും.
உணர்ச்சி என்பது வேண்டும், ஒளி படைத்த பார்வை வேண்டும், ஞான தீபமேற்ற வேண்டும், மனதில் உறுதி வேண்டும், வார்த்தையிலே தெளிவும் வேண்டும், மனதில் உறுதி வேண்டும், மனதில் உறுதி வேண்டும். ఎక్కల సగాలే ఉగాలే శివరంగ నవ్వాల గరిజన